ഈ വീഡിയോയിൽ നമ്മൾ പഠന വിഷയമാക്കുക പേഴ്സണൽ പ്രോനൗമൻ ആണ് അതായത് പേഴ്സണൽ പ്രോനൗൺസ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലാർ ആണ് ഇഹ് സെക്കൻഡ് പേഴ്സൺ സിംഗുലാർ തു തേർഡ് പേഴ്സൺ സിംഗുലാർ എയർ സി എസ് ഇതിൻ്റെ പാരലായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ് ഇഹ് എന്ന് പറഞ്ഞാൽ ഐ എന്നർത്ഥം ദു എന്ന് പറഞ്ഞാൽ യു എന്ന് എയർ എന്നുള്ളത് ഹി സി എന്നുള്ളത് ഷീ എസ് എന്നുള്ളത് ഇറ്റ് നമുക്ക് പ്ലൂറലിലേക്ക് പോകാം ഫസ്റ്റ് പേഴ്സൺ വിയർ സെക്കൻഡ് പേഴ്സൺ ഇയർ തേർഡ് പേഴ്സൺ സി ഇംഗ്ലീഷ് പാരലൽ നോക്കിയാൽ വിയർ എന്നുള്ളത് വി എന്ന് ഇയർ എന്നുള്ളത് യു പ്ലൂറൽ അർത്ഥത്തിലും സി എന്നുള്ളത് ദേ എന്ന അർത്ഥത്തിലും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പേഴ്സണൽ പ്രോനോമൻ കാസൂസ് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് കാസൂസിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല എങ്കിലും ഇവിടെ ഒരു ടബേല നമ്മൾ തയ്യാറാക്കുകയാണ് അതൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി പിന്നീട് ഓരോ കാസൂസിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കുന്നതായിരിക്കും കാസൂസ് പൊതുവായിട്ടൊന്ന് പറയുകയാണ് നോമിനാറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അക്കുസാറ്റീവ് ഡാറ്റീവ് ഓബ്ജക്റ്റ് ആണ് അക്കുസാറ്റീവ് ഡയറക്റ്റ് ഓബ്ജക്റ്റും ഡാറ്റീവ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഗെനിറ്റീവ് എന്ന് പറയുന്നത് അത് പൊസസീവ് പ്രോനോമനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മലയാളത്തിലെ ഒരു അർത്ഥം പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പവും ഏതാണ് പോസിബിൾ ആയിട്ടൊരു മലയാള അർത്ഥമാണ് ഇഹ് എന്ന് പറയുമ്പോൾ ഞാൻ മിഹ് എന്ന് പറയുമ്പം എന്നെ മിയർ എന്ന് പറയുന്നത് എനിക്ക് മൈനർ എന്ന് പറയുന്നത് എൻ്റെ ദൂവിൻ്റെ നോക്കാം ദു നീ ടിഹ് നിന്നെ ഡിയർ നിനക്ക് ദൈനർ നിൻ്റെ ഈ പാറ്റേണിൽ തന്നെയാണ് ബാക്കിയുള്ളതും പോകുന്നത് ഞാനത് വായിക്കുന്നു എയർ ഈൻ ഈം സൈനർ സി സി ഇയർ ഇയറർ എസ് എസ് ഈം സൈനർ അടുത്തായിട്ട് നമ്മൾ പ്ലൂറലാണ് നോക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ നോമിനാറ്റീവ് വിയർ അക്കുസാറ്റീവ് ഉൻസ് ഡാറ്റീവ് ഉൻസ് ഗെനറ്റീവ് ഉൻസ് അടുത്തത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ നോമിനാറ്റീവ് ഇയർ അക്കുസാറ്റീവ് ഓയ് ഡാറ്റീവ് ഓയ് ഗെനറ്റീവ് ഓയർ ദൃഢ പേഴ്സൺ പ്ലൂറൽ നോമിനാറ്റീവ് സി അക്കുസാറ്റീവ് സി ഡാറ്റീവ് ഈനൻ ഗെനറ്റീവ് ഇയറർ നമ്മൾ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ കോൺവെർസേഷൻ നടത്തുന്നയാൾ ഫസ്റ്റ് പേഴ്സൺ അത് ആരോട് പറയുന്നു അത് സെക്കൻഡ് പേഴ്സൺ അപ്പം ജർമ്മൻ ലാംഗ്വേജിൽ സെക്കൻഡ് പേഴ്സൺ ഫോർമൽ റേയുടെ സി ഫോം ഇൻഫോർമൽ റേയുടെ ദു ഫോം അങ്ങനെ രണ്ടെണ്ണമുണ്ട് നമ്മൾ നേരത്തെ പഠിച്ച പാറ്റേണിൽ നമ്മൾ സ്വൈറ്റ് എ പേഴ്സോൺ സിംഗുലാറ് ദൂം സ്വൈറ്റ് എ പേഴ്സോൺ പ്ലൂറാല് ഇയറും ആണ് പഠിച്ചത് ഇനി ഫോർമൽ റേഡിയയിൽ സിംഗുലാറാണേലും പ്ലൂറാലാണേലും സി എന്ന ഫോമാണുള്ളത് അത് ശരിക്കും ദൃഢ പേഴ്സോൺ പ്ലൂറാലിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഒരേ ഒരു വ്യത്യാസമുള്ളത് അത് ക്യാപിറ്റൽ ലെറ്റർ ആവുമെന്നുള്ളതാണ് സി സി ഈനൻ ഇയറ അതെല്ലാം സെയിം തന്നെ ഒരു വ്യത്യാസമുള്ളത് ക്യാപിറ്റൽ ഫോമിലേക്ക് മാറുമെന്നുള്ളതാണ്